ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിക്സ് ജെറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണിതമാണ്. ഒരു സംഖ്യ എങ്ങനെ എളുപ്പത്തിൽ 11 കൊണ്ട് ഗുണിക്കാമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 1 തന്നെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. നമുക്കിനി 11 ഗുണിതത്തിലോട്ട് പോവാം. 25 11 കൊണ്ട് ഗുണിക്കുന്നു. 25 11 കൊണ്ട് ഗുണിക്കുമ്പം 5 1 കൊണ്ട് ഗുണിച്ചാൽ 5 ഒറ്റയുടെ സ്ഥാനത്ത് 5. ഇനി ലാസ്റ്റ്, അതായത് 1-ാമത്തക്കയുടെ സ്ഥാനത്ത് എത്ര ആയിരിക്കും? 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ്. ഇടയിലുള്ള സംഖ്യ കാണാൻ ഈ 5 2 കൊണ്ട് കൂട്ടുക. 5 2 കൊണ്ട് കൂട്ടിയാൽ എത്ര? 7. 275. 25 × 11 275. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുകൂടെ കാണിച്ചു തരാം. 34 × 11 സമം 4, അതേപോലെ എഴുതാം. 3 അതേപോലെ എഴുതാം. ഇടയ്ക്കടുത്ത സംഖ്യ 4 + 3. 3 + 4 = 7. ഇവിടെ എത്ര ആയിരിക്കും? 7. 39 × 11 സമം 9, അതേപോലെ എഴുതാം. 10 × 3 അതുപോലെ എഴുതാം. ഇനി ഇടയ്ക്കത്തെ സംഖ്യയുടെ കണ്ടുപിടിക്കേണ്ടത് 3 + 9. 3 + 9 എത്ര? 12. 12 × 2 ശിഷ്ടം എത്രയാണ്? 1. ഇതിനോട്ട് കൂട്ടി എഴുതാം. 9 2 ഈ ശിഷ്ടം 1 3 കൂടെ കൂട്ടിയ 4 429. ഒരെണ്ണം കൂടെ നോക്കാം. 43 × 11 സമം മറ്റൊരു സ്ഥാനത്ത് 3, അതേപോലെ എഴുതാം. 10 × 4 അതേപോലെ എഴുതാം. ഇടയ്ക്കത്തെ സംഖ്യ കാണാം. 4 + 3 എത്രയാണ്? 4 + 3 7. 473. അടുത്തത് 52 × 11 ഒറ്റയുടെ സ്ഥാനത്ത് 2, അതുപോലെ എഴുതാം. 10 × 5 അതുപോലെ എഴുതാം. ഇടയ്ക്കത്തെ സംഖ്യ ഇത് രണ്ടുകൂടെ കൂട്ടുന്നത് 5 × 2 7. 572. 98 × 11 സമം ഒറ്റയുടെ സ്ഥാനത്ത് 8, അതുപോലെ എഴുതാം. 10 × 9 അതുപോലെ എഴുതാം. ഇടയ്ക്കത്തെ സംഖ്യ ഇത് രണ്ടുകൂടെ കൂട്ടുന്നത് 9 + 8 17 × 7 ശിഷ്ട 1 നമുക്ക് കൂട്ടി എഴുതാം. 8 7 9 1 10 1078. ഒന്നുകൂടെ നോക്കാം. 87 × 11 7 1 ഗുണിച്ചാൽ 7, 8 1 ഗുണിച്ചാൽ 8. ഇടയ്ക്കത്തെ സംഖ്യ ഇത് രണ്ടുകൂടെ കൂട്ടുന്നത് 8 7 15. 15 നമുക്കിവിടെ 5 എഴുതാം. ശിഷ്ട 1 കൂട്ടാം. 7 5 8 1 9 957. മനസ്സിലായല്ലോ. ഒറ്റയുടെ സ്ഥാനത്തൊക്കെ അതുപോലെ എഴുതി, 10 സ്ഥാനത്തൊക്കെ അതുപോലെ എഴുതി. ഇടയ്ക്ക് വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ 8 7 കൂടെ കൂട്ടുന്നു. 8 7 കൂട്ടിയാൽ 15. 15 × 5 ശിഷ്ട 1 7 അതുപോലെ എഴുതി. 5 എഴുതി. 8 1 9 957. ഒരെണ്ണം കൂടെ. 76 × 11 ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 6, 10 സ്ഥാനത്തൊക്കെ 7. 6 7 കൂടെ കൂട്ടിയാൽ 12 1 13. 13 × 3 ശിഷ്ട 1 കൂട്ടാം. 6 3 7 1 8 836. പതിനെട്ട് ഗുണം 11 സ്ഥാനത്ത് 8 അതുപോലെ എഴുതി. 10 സ്ഥാനത്ത് അതുപോലെ എഴുതി. ഇടയ്ക്ക് വരുന്ന സംഖ്യ 1 8 കൂടെ കൂട്ടുന്നത് 1 8 9 സമയത്ര 198.
ഇതുവരെ നമ്മൾ രണ്ടക്ക സംഖ്യയാണ് പതിനൊന്നുമായിട്ട് ഗുണിച്ചത്. ഇനി നമുക്ക് മൂന്നക്ക സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാം. ഇതുവരെ നമ്മൾ രണ്ടക്ക സംഖ്യയാണ് പതിനൊന്ന് കൊണ്ട് ഗുണിച്ചത്. ഇനി നമുക്ക് മൂന്നക്ക സംഖ്യ എങ്ങനെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാം നോക്കാം. ആദ്യമായിട്ട് 246 ഗുണം 11 സമം, ഒറ്റയുടെ സ്ഥാനത്ത് 6 അതുപോലെ എഴുതി, 10 അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 6 അതുപോലെ എഴുതി, 100 സ്ഥാനത്ത് 2 അതുപോലെ എഴുതി, ഇടയ്ക്കുള്ള സംഖ്യ നമുക്ക് നോക്കാം, 6 4 4 അധികം 6 എത്രയാണ്? 10. 10 0 ശിഷ്ടം 1. ഇനി 4 അധികം 2, 4 2 കൂടെ കൂട്ടുന്നു, എത്ര 6 6 നമ്മൾ ഇവിടെ കൂട്ടാം. 6 0 6 1, അതായത് 10 ശിഷ്ടമായിരുന്നു, 10 ശിഷ്ടമായ 10 0 ശിഷ്ടം 1 ഇങ്ങോട്ട് എടുത്തു, 6 1 7 2 2706. വളരെ സിമ്പിളല്ലേ ഇത്? ഒന്നുകൂടെ നോക്കാം. 123 ഇൻറ്റു 11, ഒറ്റയുടെ സംഖ്യ 3 എടുത്തെഴുതി, 100 സ്ഥാനത്ത് 1 എടുത്തെഴുതി, ഇടയ്ക്ക് 2 അക്കം വരും. നമുക്ക് നോക്കാം, 3 2 കൂടെ കൂട്ടി 5, അതിവിടെ എഴുതി, 10 സ്ഥാനത്ത് എഴുതി. ഇനി 2 1 കൂടെ കൂട്ടി 3, അത് 100 സ്ഥാനത്ത്, എത്ര കിട്ടി? 1353 കിട്ടി. ഇവിടെ 246 ഗുണം 11 എത്ര കിട്ടി? 2706. 123 ഗുണം 11 1353. ഗുണം 11, ഒറ്റയുടെ സ്ഥാനത്ത് 2 അതുപോലെ എഴുതി, 100 സ്ഥാനത്ത് 3 അതുപോലെ എഴുതി, ഇടയ്ക്ക് 2 സംഖ്യകൾ വരണം. ആദ്യം 5 2 കൂടെ കൂട്ടി 7, 10 സ്ഥാനത്ത് എഴുതി, 3 5 കൂടെ കൂട്ടി 8, 100 സ്ഥാനത്ത് എഴുതി, എത്ര കിട്ടി? 3872. ഒരെണ്ണം നമുക്ക് ചെയ്യാം. 464 ഗുണം 11, ഒറ്റയുടെ സ്ഥാനത്ത് 4 അതുപോലെ എടുത്തെഴുതി, 100 സ്ഥാനത്ത് 4 അതുപോലെ എഴുതി, 6 4 കൂട്ടി 10, 10 0 ശിഷ്ടം 1 ഇങ്ങോട്ട് അടുത്ത സ്ഥാനത്തോട്ട് എഴുതി, 6 4 10, 10 0 ശിഷ്ടം 1. നോക്കാം, 4 0 അതുപോലെ താത്തിറക്കി, ശിഷ്ടം 1 0 കൂടെ 1 4 1 5, 5104. അങ്ങനെ മനസ്സിലായോ? 464 ഗുണം 11, ഒറ്റയുടെ സ്ഥാനത്ത് 4 അതുപോലെ നമ്മൾ എടുത്തെഴുതി, 100 സ്ഥാനത്ത് 4 അതുപോലെ എഴുതി, ഇടയ്ക്ക് 2 അക്കം വരണം. ഇടയ്ക്ക് 2 അക്കം വരാൻ ആദ്യം 6 4 കൂടെ കൂട്ടി 10, 10 0 ശിഷ്ടം 1 അത് അടുത്ത സ്ഥാനത്തോട്ട് എഴുതി. ഇനി 6 4 10, 10 0 ഇവിടെ, 10 0 ശിഷ്ടം 1 അതുപോലെ താത്തിറക്കി, 4 0 അതുപോലെ താത്തിറക്കി, 10 ശിഷ്ടം ഉണ്ടായിരുന്ന 1 0 കൂടെ കൂട്ടി 1, 10 ശിഷ്ടം 1 ഉണ്ടായിരുന്നു അത് 4 കൂട്ടി 5, 5704. 873 ഗുണം 11 സമം, ഒറ്റയുടെ സ്ഥാനത്ത് 3 അതുപോലെ എടുത്തെഴുതി, 100 സ്ഥാനത്ത് 8 അതുപോലെ എഴുതി, 2 സംഖ്യകൾ വരണം. 7 3 കൂട്ടിയ 10, 10 0 ശിഷ്ടം 1, 8 7 കൂട്ടിയ 8 8 പതിനാറ് 15, 15 5 ശിഷ്ടം 1. നമുക്ക് കൂട്ടി എഴുതാം, 3 അതുപോലെ താത്തിറക്കി, 0 അതുപോലെ താഴെട്ടിറക്കി, ശിഷ്ടം 1 5 കൂട്ടിയപ്പം 6 8 1 9, 9603 കിട്ടി. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. 765 ഗുണം 11, 5 അതുപോലെ എടുത്തിറക്കി,
ഏഴും അതുപോലെ എടുത്തെഴുതി. ഇടയ്ക്ക് രണ്ടക്കം വരണം. ആറും അഞ്ചും കൂടെ കൂട്ടിയാൽ പതിനൊന്ന്, പതിനൊന്നിന് ഒന്ന് ശിഷ്ട ഒന്ന്. ആറും ഏഴും കൂടെ കൂട്ടിയാൽ പതിമൂന്ന്, പതിമൂന്നിന് മൂന്ന് ശിഷ്ട ഒന്ന്. കൂട്ടി എഴുതാം. അഞ്ച് അതുപോലെ താത്തിറക്കി ഒന്ന് അതുപോലെ എടുത്ത് ശിഷ്ട ഒന്ന്. മൂന്നൂടെ കൂട്ടിയാൽ നാല്, ശിഷ്ട ഒന്ന് ഏഴൂടെ കൂട്ടിയാൽ എട്ട്. 765 ഗുണം 11 എന്ന് പറഞ്ഞാൽ 8415. 975 11 കൊണ്ട് ഗുണിക്കുക. 631 11 കൊണ്ട് ഗുണിക്കുക. ഒറ്റയുടെ സ്ഥാനത്ത് 5 അതുപോലെ എടുത്തെഴുതി. 100 സ്ഥാനത്ത് 9 അതുപോലെ എഴുതി. 7 5 കൂട്ടുന്നു 12, 12 2 ശിഷ്ട 1. 9 7 കൂട്ടുന്നു 16, 16 6 ശിഷ്ട 1. 5 അതുപോലെ താത്തിറക്കി 2 അതുപോലെ എടുത്തു. ശിഷ്ട 1 6 കൂട്ടിയ 7, ശിഷ്ട 1 9 കൂട്ടിയ 10. 10725 കിട്ടി. അടുത്തൊരു സംഖ്യ കൂടെ നോക്കാം. 1 അതുപോലെ എടുത്തു. 100 സ്ഥാനത്ത് 6 അതുപോലെ എടുത്തു. ഇവിടെ രണ്ടക്കം മരണം. 3 1 കൂട്ടുക 4, 10 സ്ഥാനത്ത് 4. 6 3 കൂട്ടുക 9, 100 സ്ഥാനത്ത് 9. എത്ര കിട്ടി? 6941. 6941 കിട്ടി. ഇന്ന് നമ്മൾ ചെയ്തത് രണ്ടക്ക സംഖ്യയെയും മൂന്നക്ക സംഖ്യയെയും എങ്ങനെ 11 കൊണ്ട് എളുപ്പത്തിൽ ഗുണിക്കാമെന്നായിരുന്നു. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.